ഹലോ ഫ്രണ്ട്സ്, നമ്മളിത് പോകുന്നത് മൂന്നാറിൽ നിന്നും മറയൂരിലേക്ക് ഒരു യാത്രയാണ്. ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് റോഡ് ട്രിപ്പ് മാത്രമാണ്. മൂന്നാറിൽ നിന്നും ഏകദേശം 40 കിലോമീറ്റർ അകലെയാണ് മറയൂർ സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി ജില്ലയിൽ തന്നെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചകൾ കിട്ടുന്ന വഴി കൂടിയാണ് മൂന്നാർ മറയൂർ റൂട്ട്. നമ്മൾ കാണുന്ന പോലെ തന്നെ ധാരാളം തേയിലത്തോട്ടങ്ങളും മലനിരകളും ഉള്ള റൂട്ടാണ് മൂന്നാർ മറയൂർ റൂട്ട്. ഞങ്ങൾ രാവിലെ 7 മണിക്കാണ് മൂന്നാറിൽ നിന്നും യാത്ര തിരിച്ചത്. രാവിലെ ആയതിനാൽ തന്നെ നല്ല രീതിയിൽ ചെറിയ രീതിയിൽ തണുപ്പുണ്ടായിരുന്നു. അതുമാത്രമല്ല, നല്ല ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു. ഇടുക്കി ജില്ലയിൽ തന്നെ ഏറ്റവും മനോഹരമായ റൂട്ടുകളിലൊന്നാണ് നമ്മുടെ മൂന്നാർ മറയൂർ റൂട്ട്. അതിനാൽ തന്നെ ധാരാളം വിനോദസഞ്ചാരികൾ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് മറയൂര്. നിങ്ങൾ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും സന്ദർശിച്ചിരിക്കേണ്ട സ്ഥലം കൂടിയാണ് മറയൂര്. കാരണം അതിനുമാത്രം പ്രകൃതി ഭംഗിയാണ് മറയൂർ റൂട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മൂന്നാറിൽ നിന്ന് മറയൂർ റോഡിൽ പോകുമ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഇരവികുളം നാഷണൽ പാർക്ക്. ഇവിടെ ധാരാളം വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു സ്ഥലമാണ്. മൂന്നാറിൽ വരുന്ന മിക്ക സഞ്ചാരികളും ഇരവികുളം നാഷണൽ പാർക്ക് കാണാതെ പോകാറില്ല. നമ്മൾ ഈ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു റോഡ് ട്രിപ്പ് ആയതിനാൽ തന്നെ നമ്മൾ ഇരവികുളം നാഷണൽ പാർക്കിൽ കയറുന്നില്ല. രാവിലെ ആയതിനാലും കൂടുതൽ ഉയരത്തിലോട്ട് എത്തിയതിനാലും ആയിരിക്കും നല്ല രീതിയിൽ തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. നമ്മളീ കാണുന്നതാണ് ആനമുടി. ഈ മല ഇടുക്കി എറണാകുളം ജില്ലയിലായി സ്ഥിതി ചെയ്യുന്നു. ഇതിന് 2695 മീറ്റർ ഉയരമുണ്ട്. ആനമുടി കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ മല കൂടിയാണ്. ഇതും ഈ പോകുന്ന വഴിയിലെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ കൂടിയാണ്. ായതിനാലും സഞ്ചാരികളുടെ തിരക്ക് വളരെ കുറവായതിനാലും റിലാക്സ് ചെയ്തിട്ട് ഡ്രൈവ് ചെയ്യാൻ സാധിച്ചു. We'll be right back.
പോകുന്ന വഴിയിൽ ധാരാളം സ്ഥലങ്ങളുണ്ട്, ഫോട്ടോ എടുക്കാൻ കഴിയുന്നതും നിർത്താൻ വണ്ടി നിർത്താൻ കഴിയുന്നതുമായ. പോകുന്ന വഴിയിൽ വളരെ ഭംഗിയുള്ള ഒരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ ഞങ്ങളും വണ്ടി നിർത്തി കുറേ ഫോട്ടോസ് എടുത്തു. അപ്പോഴാണ് അതുവഴി ഒരു ട്രാക്ടർകാരൻ വരുന്നത് കണ്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്തു. അങ്ങനെ നമ്മുടെ മറയൂരിലേക്കുള്ള യാത്ര വീണ്ടും ആരംഭിക്കുന്നു. പകുതിയോളം ദൂരം അടുത്ത് നമ്മൾ ഇതുവരെ കവർ ചെയ്തു. ഒന്നും കാണാൻ സാധിച്ചില്ല. ഒഴിച്ചുള്ള ഏത് സീസണും ഇവിടെ സന്ദർശിക്കാൻ പറ്റിയ സമയമാണ്. ഈ കാണുന്ന ഒരു ടീ ഫാക്ടറിയാണ്. വളരെ മനോഹരമായ ലൊക്കേഷനാണ് ഈ ടീ ഫാക്ടറി ഇരിക്കുന്നത്. ഏകദേശം മറയൂർ എടുക്കാറായിട്ടുണ്ട്. വളരെ മനോഹരമായ കാഴ്ചയാണ് മറയൂർ എടുക്കുന്നതോടെ കാണാൻ സാധിക്കുന്നത്. മറയൂരിൽ ധാരാളം തീരത്തോട്ടങ്ങളും നല്ല മലനിരകളും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളെ കാണുന്നതാണ് മറയൂർ സാൻഡൽ ഫോറസ്റ്റ്. എല്ലാവർക്കും അറിയാവുന്ന ഇത് പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്. 93 കിലോമീറ്റർ ഏരിയയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 2000 ചന്ദനവനങ്ങൾ ഈ മറയൂർ സാൻഡൽ ഫോറസ്റ്റിൻ്റെ അകത്ത്. മറയൂർ ഏകദേശം 5200 ഫീറ്റ് അബോവിലാണ് സ്ഥിതി ചെയ്യുന്നത് സീ ലെവലിൽ നിന്ന്. മറയൂർ ശർക്കര വരുന്ന സാഹചര്യത്തിൽ തന്നെ ധാരാളം ശർക്കര ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടകൾ വഴിയിൽ കാണുവാൻ സാധിച്ചു. മറയൂരെത്തിയതിനാൽ തന്നെ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയിൽ നിർത്തുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.